ബെസ്റ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈദിനുള്ള ബിരിയാണി തയ്യാറാക്കിയാലോ. ഞാനിന്ന് രണ്ട് ചിക്കൻ വെച്ച്, അതായത് 1.5 kg, അല്ല 3.5 kg ഉള്ള ചിക്കനാണ് രണ്ടും കൂടെ, അതാണ് വയ്ക്കാൻ പോകുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇവിടെ വൃത്തിയാക്കി കഴുകി വെള്ളം വാർത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 6 സവാള, 4 തക്കാളി, 1 പിടി പുതിന ഇല, 1 പിടി മല്ലിയില, 12 പച്ചമുളക്, എരിവ് കുറഞ്ഞ മുളകാണ്, ഇഞ്ചി വെള്ളുള്ളി ചതച്ചത്, ഈര വെള്ളുള്ളി 2.5 ടേബിൾ സ്പൂണും ഇഞ്ചി 1.5 ടേബിൾ സ്പൂണും ചേർത്തിട്ട് നന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർക്കുന്നു. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് ഇളക്കുക. ഇത് ഏതാണ്ട് ഡ്രൈ പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാലയുടെ പൊടി 1/4 സ്പൂണ് ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് ബിരിയാണി മസാലയുടെ ആവശ്യത്തിനുള്ളത് കൊണ്ടാണ് അധികം മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാതെ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് കളിച്ച് റെഡി പാകമായിട്ടുണ്ട് മസാല. കണ്ടില്ലേ, ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. കളർ കുറവ് പോലെ തോന്നിയത് കൊണ്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇരിവ് ഒന്നും ഉണ്ടാവില്ലല്ലോ, കാശ്മീരി മുളകിന് ഇപ്പോൾ വളരെ ഇരി കുറവാണ്. ഇനി നന്നായി ഇളക്കി കൊടുത്തിട്ട് കിടന്ന് വേവട്ടെ. അത് മൂടിക്കൊടുക്കാം. പാകത്തിന് എരിവാക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ്. എരിവ് പാകമായിട്ട് ഇനി ഒന്ന് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ 1/2 ഭാഗം വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 വലിയ കോരി 4 ടേബിൾ സ്പൂൺ ഉണ്ടാക്കി തൈര് കട്ട തൈര് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. മസാലയിലേക്കും വെള്ളമില്ലാത്ത അവസ്ഥ ആയിട്ടുണ്ട്. തൈര് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം മസാല ആവശ്യത്തിന് പിടിച്ച് കഷ്ണങ്ങളൊക്കെ വേകട്ടെ. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നെയ്യാണ്. അപ്പോൾ ആ നെയ്യ് ഉപയോഗിക്കുമ്പോൾ ആ നെയ്യിൽ ആദ്യം ഞാനിട്ടത് 4 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, ബേലീവ്സ് 2-3 എണ്ണം, 4 മണിക്കുരുമുളക് എന്നിവ ചേർത്ത് ഗ്രാമ്പു ഇതെല്ലാം കൂടെ ചേർത്ത് പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ സവാള വഴറ്റിയെടുത്ത. പെട്ടെന്ന് പറയാൻ വിട്ടു പോയതാണ്. നമുക്ക് മൂടിയിട്ട് ഇനി വേവട്ടെ. ചെറിയ തീയിൽ വേവട്ടെ. ഇനി നമുക്ക് അതിലേക്കുള്ള സലാഡ് കൂടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 3 സവാള നൈസായിട്ട് അരിഞ്ഞതും 3 പച്ചമുളകും 1 നുള്ള് മല്ലിയില
ചേർത്തിട്ട് ഉപ്പിട്ട് കുഴച്ച് കട്ട തൈര് കൂടെ ചേർക്കുന്നു. തൈര് ഇപ്പം തന്നെ ചേർക്കില്ല, വിളമ്പാൻ പോകുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പേ തൈര് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഉപ്പിട്ട് കുഴച്ചിട്ടിത് വയ്ക്കാൻ പോവുകയാണ്. വെള്ളം ഊറരുതെന്ന് കഴുതിയിട്ടാണ് ഇപ്പം തന്നെ തൈര് വയ്ക്കാത്തത്. അപ്പോൾ നമുക്ക് ഒച്ചമ്പറും കൂടി തയ്യാറാക്കാം. നമ്മുടെ മസാല ഇവിടെ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് വേവിച്ച് മുക്കാൽ ഭാഗം വേവിൽ ഇതിലിട്ട് ദം ചെയ്യാം. ചോറ് ഇവിടെ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് മസാലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അണ്ടിപ്പൊരിപ്പും മുന്തിരി ഫ്രൈ ചെയ്തിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇവിടെ അത് ആർക്കും താല്പര്യമില്ലാത്ത കാരണം അത് ഇടാറില്ല. കുറച്ച് റൈസും കൂടി ഇടാനുണ്ട്. അങ്ങനെ നമ്മളുടെ ബിരിയാണി ദം ചെയ്തു. ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ ബിരിയാണി പാത്രം അടച്ച്, നല്ല സീലിംഗ് ഉള്ള പാത്രമായിരിക്കും മൂടി, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ മൂടി ഫോയിൽ കൊണ്ട് അടച്ചതിന് ശേഷം മൂടി വെക്കണം. ഇപ്പം നല്ല ടൈറ്റുള്ള മൂടി ആയതുകൊണ്ട് ഞാൻ ഫോയിൽ വെക്കുന്നില്ല. ഇനി ഇങ്ങനെ ഒരു 10 മിനിറ്റ് 10 or 15 മിനിറ്റ് ദോശക്കല്ല് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ ചെറുതാക്കണം. 10 or 15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തുറന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ള നമ്മുടെ ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലേവേഴ്സ് ഞാനിനി ഇതിനോടൊപ്പം തന്നെ ബീഫ് ഫ്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇടുന്നില്ല, അത് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ വീഡിയോ പോടുന്നില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിനുള്ള ഭക്ഷണം. നിങ്ങൾക്ക് ഈ രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഉണ്ടാക്കി നോക്കുക. ലൈക്കും കമൻറ്റ്സും ഒക്കെ നൽകുക. ബെസ്റ്റ് ഫ്ലേവേഴ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.